നമസ്കാരം സി പി ഐയിലും ഇനി സി പി എമ്മിലെ പിണറായി മോഡലിന് സമാനമായ കാനം ഭരണം ഇനിയെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തീരുമാനിക്കും ദേശീയ നേതൃത്വത്തിനെയും തിരുത്താൻ അനുവദിക്കില്ല മൃഗീയ ഭൂരിപക്ഷമാണ് സംസ്ഥാന നേതൃത്വത്തിൽ കാനം വിഭാഗം നേടുന്നത് സമാനതകളില്ലാത്ത വിജയം സംസ്ഥാന കൌൺസിൽ തെരഞ്ഞെടുപ്പിലേക്ക് കാനം അനുകൂലികൾ ഇസ്മേൽ വിഭാഗത്തെ വെട്ടിനിരത്തി സി പി ഐയിൽ ഇതുവരെ ഒരു നേതാവിനും കിട്ടാത്ത സ്വീകാര്യതയും പിന്തുണയുമാണ് ഈ സമ്മേളനത്തിൽ കാനം നേടിയെടുത്തത് പാർട്ടിയിൽ കാനം അജയ്യനായി മാറി എന്നത് മാത്രമല്ല മുന്നണി രാഷ്ട്രീയത്തിൽ ഒരുപാട് മാനങ്ങൾ നൽകുന്നത് കൂടിയാണ് ഇത്തവണത്തെ സി പി ഐ സംസ്ഥാന സമ്മേളനം സി പി എമ്മിന് പാർട്ടിയെ അടിയറ വയ്ക്കുന്നു എന്നതാണ് കാനം വിരുദ്ധർ ഉയർത്തിയ വാദം ആ വാദത്തിന് വിജയം ഇല്ല ഫലത്തിൽ സി പി ഐയിൽ പിണറായി ഫാക്ടറാണ് ജയിക്കുന്നത് കാനത്തിന് ഇനി പിണറായിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാം സി പി ഐ വെട്ടിനിരത്തലുകൾ സംഘടനയിൽ കാനത്തിന് മൃഗീയ ഭൂരിപക്ഷവും നൽകുന്നു സി പി എമ്മിൽ പിണറായി പോലെ തന്നെ സി പി ഐയിൽ കാനം പാർട്ടിയായി മാറി പാർട്ടിയിൽ ഏകാധിപത്യം രൂപപ്പെടുന്നുവെന്ന വിമർശനവും ഈ സമ്മേളന കാലത്ത് അദ്ദേഹത്തിന് നേരെ ഉണ്ടായതാണ് പക്ഷേ അത് സമ്മേളനത്തിൽ പ്രതിഫലിച്ചില്ല സി പി ഐ നേതൃനിരയിൽ പ്രായപരിധി കർക്കശമാക്കിയപ്പോൾ ഒഴിവാക്കപ്പെട്ടത് വർഷങ്ങളായ പാർട്ടിയുടെ മുഖങ്ങളായിരുന്നവരാണ് കെ ഇസ്മായിലും സി ദിവാകറിനുമാണ് അതിൽ പ്രമുഖർ ഇസ്മായിലും ദിവാകരനും ഒഴിയാൻ അറിയിച്ചിരുന്നുവെന്നാണ് നേതാക്കളുടെ വിശദീകരണം സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരവും ഉണ്ടായില്ല മത്സരം ഉണ്ടാകുമെന്ന് ദിവാകരൻ പറഞ്ഞിരുന്നതാണ് എന്നാൽ പ്രകാശ് ബാബു അത്തരം ഇടപെടലുകൾക്ക് നിന്നില്ല ഇതോടുകൂടി കൊല്ലവും കാനത്തിനൊപ്പമായി അങ്ങനെ ദിവാകരനും ഇസ്മായിലും അപ്രസക്തരും സംസ്ഥാന കൌൺസിലിലേക്കുള്ള അംഗങ്ങളെ അതത് ജില്ലാ പ്രതിനിധികൾ തെരഞ്ഞെടുത്ത് നിർദ്ദേശിക്കുന്നതാണ് സി പി ഐയിലെ സംഘടനാ രീതി കടുത്ത എതിർപ്പുകൾ ഉണ്ടായാൽ ജില്ലയിൽ മത്സരം നടക്കും ജില്ലാ സമ്മേളനത്തിൽ എറണാകുളം ജില്ലയിൽ അതുണ്ടായി കെ ഇസ്മായിലിനൊപ്പം അടി നിന്ന ഈ ജില്ലയിലെ നാലുപേരെ കാനംപക്ഷം വെട്ടിമാറ്റി ഇസ്മയിൽ പക്ഷക്കാരായ പി രാജു എം ഡി നിക്സാൻ കെ എൻ സുഗതൻ ശ്രീകുമാരി എന്നിവർ പൊരുതി വീണു പകരം കാനത്തിനുപ്പം നിൽക്കുന്ന കെ എം ദിനകരൻ ടി രഘുവരൻ പി കെ രാജേഷ് ശാരദാ മോഹൻ എന്നിവർ ഇടം പിടിച്ചു ഇതിനു പുറമേ സംസ്ഥാന സെന്ററിന്റെ പ്രതിനിധിയായി കമല സദാനന്ദനും കൗൺസിലെത്തി ഇതോടെ സമ്മേളനത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതും വ്യക്തം മലപ്പുറത്ത് നടന്ന കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ കാനുകൂലികളായ നേതാക്കളെ സംസ്ഥാന കൗൺസിലിൽ തോൽപ്പിച്ചിരുന്നു അതിന്റെ കൃത്യവും ശക്തവുമായ പ്രതികാര നടപടികളാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് സി എറണാകുളം ഗ്രൂപ്പ് യോഗത്തിൽ നടന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവായ പി രാജു ഉൾപ്പെടെ ആറുപേരെയാണ് വെട്ടിയുതിക്കുന്നത് സി പി എമ്മിൽ നിന്ന് സി പി ഐ എത്തിയ ടി രഘുവരന് സംസ്ഥാന കൗൺസിൽ അംഗമാകാൻ കഴിഞ്ഞത് അംഗീകാരവുമായി സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലും എറണാകുളം ജില്ലക്കാർ ചേരുതിരിഞ്ഞ് പരസ്യമായി പോരിനിറങ്ങി എന്നാൽ ഇടുക്കി ജില്ലയിൽ കാനംപക്ഷക്കാരിയായ മുൻ എം എൽ എ ഇ എസ് ബിജിമോളെ കൗൺസിലേക്കുള്ള പട്ടികയിൽ ഉൾപ്പെടുത്താതെ മറുപക്ഷം പകരം വീട്ടി ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറിയായി മത്സരിച്ചു പരാജയപ്പെട്ട നേതാവ് കൂടിയാണ് ബിജിമോൾ പത്തനംതിട്ട ജില്ലയിൽ കാനംപക്ഷക്കാരനായ അരുൺ കെ എസ് മണ്ണിയെ മത്സരിക്കാൻ സമ്മതിച്ചില്ല എന്നതാണ് ആക്ഷേപം തുടർന്ന് അരുൺ സമ്മേളനത്തിന്റെ പ്രസീഡിയത്തിന് പരാതി നൽകി ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള പന്നിൻ രവീന്ദ്രൻ ബിനോയ് വിശു എന്നിവർക്ക് പുറമെ എ കെ ചന്ദ്രൻ കെ എസ് ശ്രീകുമാർ കെ ഉദയഭാനു എൻ അനിരുദ്ധൻ പി തിലോത്തമൻ കെ എം ചന്ദ്രശർമ്മ മഹേഷ് കക്കത്ത് എൻ രവീന്ദ്രൻ കെ എസ് രവി പി മുത്തുപാണ്ടി സി എ ഏലിയാസ് പി സുബ്രഹ്മണ്യൻ ആർ ശശി ബക്കളം കുഞ്ഞികൃഷ്ണൻ എന്നിവരാണ് സംസ്ഥാന കൗൺസിലിൽ ഒഴിവാക്കപ്പെട്ട പ്രമുഖർ രണ്ടായിരത്തി പത്തൊമ്പതിൽ അച്ചടക്ക നടപടിയെടുത്ത് കൗൺസിലിൽ നിന്ന് മാറ്റി നിർത്തിയ ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാലിനെ ഇത്തവണ തെരഞ്ഞെടുത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കലഹിച്ചു മുന്നേറേണ്ട കാലമല്ല ഇതെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാണ് കാനം വിമർശങ്ങളെ നേരിട്ടത്